ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ലോട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ വെപ്പൺ റോയലിൻ്റെ ഒരു ട്രിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് എനിക്ക് വളരെ ലോ ലക്കിൽ തന്നെ നമ്മുടെ പാരഫാനിൻ്റെ സ്കിൻ പെർമനൻ്റ് അടിച്ചു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാമെന്ന് വെച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ട്രിക്കിലേക്ക് കിടക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ ആഡം അല്ലെങ്കിൽ പ്രിമിസിനെ എക്യുപ്പ് ചെയ്യാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ഗെയിമിലെ സെറ്റിങ്സിലേക്ക് പോവാണ്. നമ്മുടെ ഗെയിം സെറ്റിങ്സിൽ ചെന്നിട്ട് അതേഴ്സ് എന്നൊരു ഓപ്ഷനിൽ ക്ലിയർ ക്യാച്ച് എന്നുണ്ടാവും. അത് 3 തവണ ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബേസിക്സിൽ പോയിട്ട് നമ്മുടെ ഗെയിം ഒന്ന് ലോഗൗട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഗെയിമിലേക്ക് വീണ്ടും ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് കയറിയിട്ടുണ്ട്. ഇതിനുശേഷം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗോൾഡ് റോയൽ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഒരു 10 സ്പിന്ന് ഒറ്റയടിക്ക് അങ്ങോട്ട് ചെയ്തേക്കാം. അതിനുശേഷം നമ്മുടെ വെപ്പൺ റോയൽ ചെന്നതിന് ശേഷം നിങ്ങൾക്ക് അവിടെ പാരഫാനിലെ സ്കിന്നും കാണാം, അതിൻ്റെ ഒപ്പം ഗൺസ് കൈ പിടിക്കേണ്ട ഒരു സ്വിച്ചും കാണാം. അത് ആൾട്ടർനേറ്റ് ആണ് ക്ലിക്ക് ചെയ്ത് ഒറ്റയടിക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ എനിക്കിതിവിടെ പെർമനൻ്റ് എന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ലക്ക് നോക്കി അറിയാം, എനിക്ക് വെറും 10 ലക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കഴിഞ്ഞ MP5 സ്കിന്നും എനിക്കിതുപോലെ പെർമനൻ്റ് അടിച്ചിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ റോഡ് ടു 600 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ നമ്മുടെ 600 സബ്സ്ക്രൈബേഴ്സ് എന്ന ഗോൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കാം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമ്മുടെ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഗൈസ്, ബൈ ബൈ.